നമസ്കാരം. സീക്രട്ട് സുഡാപ്പി സീക്രട്ട് എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റ്, സുഡാപ്പി ഏജന്റ് എന്നാണ് ഇന്നിപ്പോൾ ട്രോളുകാർ വിളിക്കുന്ന ഒരു വ്ളോഗർ, എന്തെങ്കിലുമൊക്കെ വായിലൂടെ അങ്ങനെ സാധാരണ നമ്മളൊക്കെ അമേധ്യം പുറത്ത് കളയുന്ന ഭാഗം താഴെയാണെങ്കിൽ ഇവന്റേത് വായയാണ് എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടു. മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ ബമ്പർ ഹിറ്റടിച്ച്, സൂപ്പർ ഹിറ്റടിച്ച് ബമ്പറും കടന്ന് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവന്റെ ആ ക്രിമികടി വായിലൂടെ വരുന്നതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാ. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഈ സുഡാപ്പി ഏജന്റ്, അതല്ലെങ്കിൽ അമേധ്യം വായിലൂടെ വിസർജിക്കുന്ന ഈ ജന്തു, ഈ ജന്തുവിനെതിരെ മമ്മൂട്ടി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. മമ്മൂട്ടി കൃത്യമായിട്ടും ഇവന് കൊടുക്കാനുള്ളത് നല്ല ഭാഷയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇവനോട് ചോദിക്കാനുള്ളത്, ഉളുപ്പില്ലേട മാറി, നിനക്കൊക്കെ ഈ പണി നിർത്തി വേറെ വല്ല പണിക്കും പോയിക്കോട്ടെ, നീ നിന്റെ ഭാര്യയൊക്കെ കാറിൽ ഇരുത്തിക്കൊണ്ട് പറയിപ്പിച്ച വാക്കുകൾ അതിലേക്ക് കടക്കും മുൻപ് ആദ്യം നമ്മൾക്ക് മമ്മൂട്ടിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാനൊന്ന് കേൾപ്പിക്കാം. ഗംഭീര പ്രതികരണമാണ്, കേട്ടു നോക്കും. അടുത്ത കാലത്ത് ഇറങ്ങുന്ന സിനിമകൾക്ക് പലപ്പോഴും ഈ ഓൺലൈൻ മീഡിയകളൊക്കെ പലപ്പോഴും പല മീഡിയകളും റിവ്യൂ എഴുതുന്നു. ആ റിവ്യൂവിനനുസരിച്ചായിരിക്കും പലപ്പോഴും സിനിമകളുടെ ആളുകളുടെ ഒരു കയറ്റം തിയേറ്ററുകളിലൊക്കെ. ഈ പുതിയ കാലത്ത് എങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ, ഒരുപക്ഷെ സിനിമ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പോലും സിനിമയെക്കുറിച്ച്, പല സിനിമകളെ കുറിച്ചും എഴുതുന്ന ആളുകളുണ്ട്, പ്രത്യേകിച്ചും ഇത്രയും വർഷക്കാലം ഈ രംഗത്തുള്ള ഒരാളെന്ന രീതിയിൽ, ഈ ഒരു ഇൻഡസ്ട്രിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനൊരു വിഷയത്തെ അഡ്രസ് ചെയ്യുക? അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നമ്മളിപ്പോൾ അന്വേഷിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അതിനൊക്കെ പല അനുകൂലമായും പ്രതികൂലമായ ഘടകങ്ങളുണ്ട്. വിമർശനങ്ങൾ എന്ന് പറയുന്നത് പരിഹാസങ്ങളായിരുന്ന ആകാതിരുന്ന മതി. പലപ്പോഴും ചിലപ്പോൾ ആതിരിവിട്ട് പോകുന്നത് അവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ചത് അതായിരിക്കും. അതെ, അത് നല്ലതാണോ? അല്ല, അതന്നെ എൻ്റെ ഉത്തരം. അതെ, കൃത്യമായിട്ട് മമ്മൂട്ടി അദ്ദേഹത്തിന്റെ ആ സ്വതസിദ്ധമായിട്ടുള്ള ആ ചിരിയോടുകൂടി തന്നെ ഈ റിപ്പോർട്ടർ ചോദിക്കുന്നു, ഇങ്ങനെ ഓൺലൈൻ ചാനലുകാർ അതല്ലെങ്കിൽ ഈ പറയുന്ന വ്ളോഗർമാർ ഈ അമേധ്യം വായിലൂടെ വിസർജിക്കുന്ന ഈ സീക്രട്ട് ഏജന്റ്, സുഡാപ്പി ഏജന്റിനെ പോലെയുള്ള ഈ ചങ്ങാതിയൊക്കെ പറയുന്നതിനനുസരിച്ച് സിനിമകൾ ഇങ്ങനെ ഡീഗ്രേഡായി പോകുന്നു, അത് നശിച്ചു പോകുന്നു, തകർന്നു പോകുന്നു എന്നൊക്കെ റിപ്പോർട്ടർ പറഞ്ഞത്. പക്ഷേ മാളികപ്പുറം എന്ന സിനിമ അതിന് നേരെ വിപരീതമായിട്ടാണ് നമ്മൾ കണ്ടു അത്. കാരണം ഇത്രത്തോളം വിസർജിക്കുന്ന ഈ സീക്രട്ട് സുഡാപ്പി ഏജന്റൊക്കെ എത്രത്തോളം വിസർജിച്ചോ അതിനനുസരിച്ച് ആ സിനിമ ഉയർന്നുയർന്നു പോവുകയാണ് ചെയ്തതെന്ന് നമ്മൾ കണ്ടു. അത്തരത്തിൽ ഈ ചോദ്യം ചോദിച്ച റിപ്പോർട്ടർക്ക് കൃത്യമായിട്ട് മമ്മൂട്ടി കൊടുത്ത ആ ഒരു മറുപടി ഉണ്ട്. അതായത് പരിഹാസ രൂപേണ വീട്ടിലുള്ളവരെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ ചെയ്തത് തന്നെയാണ് ചെയ്യുക, ഉണ്ണിമുകുന്ദൻ ചെയ്തത് കുറഞ്ഞു പോയി, ഇവന്റെയൊക്കെ അടിച്ചവന്റെയൊക്കെ പല്ലും ആ താടിയിലും മീശയിലുമുള്ള ഓരോ രോമവും പിഴുതെറിയുകയാണ് വേണ്ടത് എന്ന് തന്നെയാണ് മമ്മൂട്ടി ശരിക്കും അർത്ഥമാക്കിയതെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. നോക്കുക, കഴിഞ്ഞ ദിവസം ഇവന്റെ ഭാര്യയും ഇവനും കൂടെ ഒരു കാറിൽ ഇരുന്ന് കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോയുടെ ക്ലിപ്പ് ഞാൻ കണ്ടത് ഏതോ ഒരു ട്രോളുകാരൻ ചെയ്തതാണ്. ആ ട്രോൾ എങ്ങനെയെന്ന് അറിയാമോ, ഈ ഭാര്യ കുറെ കമന്റുകൾ വായിക്കുകയാണ്. അതിൽ ഒരു കമന്റ് ഈ ഭാര്യ വായിക്കുകയാണ്, ഞാൻ വെടിയട നിന്റെ ഭാര്യ വെടിയാണോ. അപ്പോൾ ഇവൾ ഈ പെണ്ണ് പറയുകയാണ്, ഈ പെണ്ണ് പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു, ഈ പ്രഗ്നന്റ് ആയ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവരെ പച്ചയ്ക്ക് തെറി വിളിക്കുന്ന അതിനെതിരെ ഞങ്ങൾക്ക് നീയൊന്നും തെറി വിളിച്ചാൽ ഒരു ചുക്കുമില്ല എന്നത് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാര്യയെ, പ്രഗ്നന്റ് ആയിട്ടുള്ള ആ ഭാര്യയെയും കൊണ്ട് വന്നുകൊണ്ട് ഈ നാറിയായിട്ടുള്ള ഈ സുഡാപ്പി ഏജന്റ് ആ ഭാര്യയെ കൊണ്ട് വായിപ്പിക്കുകയാണ് കമന്റ്. ഞാൻ വെടിയാണ്, അതേടാ ഞാൻ വെടി, ഇവൻ ഈ പെണ്ണ് മറുപടി പറയുകയാണ്, അതേടാ ഞാൻ വെടിയാണ്. അതായത് സ്വന്തം ഭാര്യ വെടിയാണെന്ന് നാട്ടുകാരോട് വിളിച്ച് പറയിപ്പിക്കേണ്ട അവസ്ഥ വരിക എന്ന് പറയുമ്പോൾ ഇതിനേക്കാളൊക്കെ നല്ലത് നിനക്ക് കൂട്ടിക്കൊടുപ്പാണ്, ഹേ കൂട്ടിക്കൊടുപ്പായിരിക്കും ബെറ്റർ. അതിനെ ഈ പറയുന്ന ഈ വായിച്ച ആ വെടി ഞാനൊരു വെടിയാണ് എന്ന് പറഞ്ഞ അതിനെ തന്നെ കൂട്ടുകയാവും നിനക്ക് ബെറ്റർ. കാരണം ആളുകൾ കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഞാൻ വെടിയാണെന്ന് സമ്മതിക്കുന്ന ഭാര്യയും വെടിയാക്കാൻ വേണ്ടി നടക്കുന്ന നീയും. അപ്പൊ പിന്നെ ഏറ്റവും ബെറ്റർ ആ പണിക്ക് ഇറങ്ങുകയാണ് നിനക്ക് നല്ലത്. കാരണം കഴിഞ്ഞ ദിവസം സിനിമ പിന്നണി പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഇതിനെതിരെ രംഗത്ത് വന്നു, മാത്രമല്ല സിനിമ സംഘടന തന്നെ രംഗത്ത് വന്നു. ഇനി ഒരിക്കലും റിലീസ് ചെയ്ത പടമായിക്കോട്ടെ, ഏതൊരു പടമായിക്കോട്ടെ, തിയേറ്റർ കോമ്പൗണ്ടിനുള്ളിൽ റിവ്യൂ എടുക്കാൻ വേണ്ടി ഇതുപോലുള്ള സുഡാപ്പി ഏജന്റുമാർ ഭാര്യമാരെ കൂട്ടിക്കൊടുക്കാൻ പോകുന്ന വസ്തുക്കളൊക്കെ ആ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവന്മാർക്കൊന്നും റിവ്യൂ എടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കില്ല. അത്തരത്തിൽ റിവ്യൂ എടുക്കാൻ ഈ തിയേറ്ററുകാർ കൂട്ടുനിന്നു കഴിഞ്ഞാൽ അവർക്ക് വിലക്ക് ഏർപ്പെടുത്തുമെന്ന് വരെ സംഘടനകൾ പറഞ്ഞ് രംഗത്ത് വന്നതും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. എന്തായാലും ഈ പറയുന്ന സുഡാപ്പി ഏജന്റ്
കാട്ടിക്കൂട്ടിയ ആ തെണ്ടിത്തരത്തിന് ആ നാരിത്തരത്തിന് ഒരു റിസൾട്ട് ഉണ്ടായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഇവനൊക്കെ ഭാര്യയെ കൂട്ടിക്കൊടുക്കുക തന്നെയായിരിക്കും ബെറ്റർ എന്ന ആ ഒരു വഴി വെട്ടിത്തെളിച്ചു കൊടുത്തിട്ടുണ്ട് മമ്മൂട്ടി അടക്കമുള്ള അതല്ലെങ്കിൽ സിനിമാ സംഘടനകൾ അടക്കമുള്ള ആളുകൾ. ഇനി നോക്കും, കഴിഞ്ഞ ദിവസമാണ് ഇവനും ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന വേറൊരു ക്ലോസറ്റ് വായി ഉണ്ടല്ലോ, ഈ ആറാട്ടണ്ണനും പിന്നെ വേറൊരുത്തനുണ്ട് വാല, വാല എന്ന് പറയുന്ന ഒരു തമിഴ് നടൻ. ഈ വാലയും ഈ ആറാട്ടണ്ണനും ഈ നാറിയായിട്ടുള്ള സുഡാപ്പി ഏജന്റും കൂടെ ഉള്ള ഒരു സെൽഫി ഫോട്ടോ പുറത്തു വന്നിരുന്നു. അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാനിവിടെ ഇത് കാണിക്കുന്നില്ല. അതിൽ നിന്ന് കൃത്യമായിട്ട് വ്യക്തമായിരുന്നു ഈ വാലയും ഉണ്ണി മുകുന്ദനും തമ്മിലുള്ള തർക്കമൊക്കെ നമ്മൾക്കറിയാം. ഏതാ ഒരു പടത്തിൽ അയാൾക്ക് കാശ് കൊടുത്തില്ലെന്ന് അയാൾ പറയുന്നു, എന്നാലോ ഉണ്ണി മുകുന്ദൻ കൃത്യമായിട്ട് താൻ കാശ് കൊടുത്ത തെളിവ് സഹിതം രംഗത്ത് വന്നപ്പോൾ ഈ മാനസിക രോഗി വാല വാലും ചിരുട്ടി ഓടുന്നതൊക്കെ നമ്മൾ കണ്ടു. കൂളിംഗ് ഗ്ലാസും വെച്ച് വലിയ വായിൽ കൊള്ളാത്ത മലയാളവും തമിഴും കലർന്ന, അതല്ലെങ്കിൽ കഴുത്തിൽ കുറെ സ്വർണ്ണമാലയൊക്കെ, ഞാൻ വലിയ കോടീശ്വരനാണ്, ഞാൻ വലിയ കോടീശ്വരനാണ്, എനിക്ക് ഉണ്ണിമുഖൊന്നും തന്നില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു വന്നുകൊണ്ട് അയ്യോ എനിക്കൊന്നും തന്നില്ലേ അഭിനയിച്ചിട്ടെന്ന് പറഞ്ഞ് മോങ്ങിയ ആ വാല എന്ന് പറയുന്ന ആ മാനസിക രോഗിയുടെ ആദ്യ ഭാര്യ അയാളെ ഇട്ടിട്ട് പോയത് എന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിക്കുന്നിടത്ത് കൃത്യമായിട്ട് ഇന്ന് അയാൾ തന്നെ ഉത്തരം കൊടുത്തിരിക്കുകയാണ്. എന്തായാലും പുതിയ ഭാര്യയൊക്കെ എങ്ങനെയാണ് ഈ മാനസിക രോഗിയെ സഹിക്കുന്നത് എന്ന ചോദ്യം കൂടി ഉയർത്തിയിട്ടുണ്ട് നമ്മുടെ വാല. ഈ വാലയും ഈ പറയുന്ന സുഡാപ്പി ഏജന്റും മറ്റൊരു ക്ലോസറ്റ് ആയിട്ടുള്ള ഈ ആറാട്ടണ്ണനും കൂടിയുള്ള സെൽഫി രംഗത്ത് വന്നതോടുകൂടി തന്നെ, പുറത്തു വന്നതോടുകൂടി തന്നെ കൃത്യമായിട്ടും വ്യക്തമായി എങ്ങനെയാണ് ഉണ്ണി മുകുന്ദനെതിരെ രണ്ടാമത് പടവാളെടുക്കാൻ വേണ്ടി ഈ പറയുന്ന സുഡാപ്പി ഏജന്റിന് എവിടെ നിന്നാണ് അമേദ്യം കിട്ടിയത്, ആ കിട്ടിയ അമേദ്യം എങ്ങനെയാണ് വാരി തിന്നതെന്നൊക്കെ, ഏത് വഴിക്കാണ് അമേദ്യം വന്നത് എന്നെല്ലാം വ്യക്തമായി. എന്തായാലും മാളികപ്പുറം എന്ന് പറയുന്ന ആ ഒരു ദൈവികമായിട്ടുള്ള പടം, ആ ദൈവിക പിന്തുണയോടെ തന്നെ ആ പടം സൂപ്പർ സൂപ്പർ ബമ്പർ ഹിറ്റായി മാറിയിരിക്കുന്നു. ഇനി ഇവന്റെ ഒന്നും യാതൊരു ആവശ്യവും ആ പടത്തിനില്ല. എന്തായാലും മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് ഉണ്ണി മുകുന്ദനും റോബിൻ, റോബിൻ എന്ന് പറയുന്ന ഡോക്ടർ റോബിനോ, ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇന്ന് ഫുൾ കോമഡി ആണല്ലോ, ആർക്കും കാശ് കൊടുത്താൽ കിട്ടുന്ന ഒരു സാധനമാണ് ഡോക്ടറേറ്റ് എന്നുള്ളത് ഈ നാട്ടിലെ അന്തം കമ്മികൾ തന്നെ തെളിയിച്ചു. അത് ചിന്താ ജെറോമായിക്കോട്ടെ, പല പല മൊട്ട അരുൺമാരായിക്കോട്ടെ, ഇവരൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർ റോബിൻ എന്നൊക്കെ പറയുമ്പോൾ ആരും അല്ലാണ്ട് വികാരം കൊള്ളേണ്ട, അത് കാശ് കൊടുത്ത് വാങ്ങിയ ഡോക്ടർ റോബിൻ. ഡോക്ടർ റോബിനും ഉണ്ണി മുകുന്ദനും പങ്കെടുത്ത ഒരു ചടങ്ങിൽ ഈ ഉണ്ണി മുകുന്ദൻ എഴുന്നേൽക്കുന്ന അതല്ലെങ്കിൽ വരുന്ന സമയത്ത് കൂക്കാൻ വേണ്ടി, കൂവി വിളിക്കാൻ വേണ്ടി, ഈ അലങ്കോലമാക്കാൻ വേണ്ടി 20,000 രൂപ വരെ കൊടുത്തു എന്നുള്ള വിവരം പുറത്തു വന്നു. മാത്രമല്ല ഉണ്ണി മുകുന്ദൻ എണീക്കുന്ന ആ സമയത്ത് കൂവി തോൽപ്പിക്കാൻ ഒരുപാട് എണ്ണം വരികയും ചെയ്തു. മാത്രമല്ല ഈ റോബിൻ വരുന്ന സമയത്ത്, ഡോക്ടർ റോബിൻ വരുന്ന സമയത്ത് ആർലറി വിളിച്ച് ഇവന് സിന്ദാബാദ് വിളിക്കാനും ഈ പൈസ കിട്ടിയവർ മറന്നില്ല എന്നതും നമ്മൾ കണ്ടു. അതിന് പിറകിലും ഈ ചങ്ങാതിയുടെ ഒക്കെ കൈയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നിപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരെ എല്ലാവരെയും കൂട്ടത്തോടെ പിടിച്ച് ജയിലിൽ അടച്ചത് കൊണ്ട് തന്നെ ഇന്ന് ഹിന്ദുത്വത്തിനെതിരെ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല നന്മയൂറുന്ന സിനിമകൾക്കെതിരെ, ഹൈന്ദവരുടെ കൂട്ടായ്മയിൽ രൂപം കൊള്ളുന്ന സിനിമകൾക്കെതിരെ ഇവന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ജിഹാദികൾ കളിക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അത് അഖിൽമാരാർ അടക്കമുള്ള ആളുകളൊക്കെ അത് ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും മട്ടാഞ്ചേരി മാഫിയൊക്കെ പൂർണ്ണമായിട്ട് ഊമ്പിയിരിക്കുന്ന സമയത്ത്, ഈ മട്ടാഞ്ചേരി മാഫിയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇതുപോലുള്ള ഈ സീക്രട്ട് സുഡാപ്പി ഏജന്റുമാരെ ഉപയോഗിച്ചുകൊണ്ട് അവനൊക്കെ ഭാര്യയെ കൂട്ടിക്കൊടുത്താലും വേണ്ടില്ല എന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ കാശിട്ട് കൊടുത്താൽ എന്തും ചെയ്യാൻ തയ്യാറാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവനൊക്കെ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യപ്പെടുന്നത് എന്നതുകൂടിയാണ് പുറത്താവുന്നത്. എന്തായാലും അടപടലം പെട്ടു എന്ന് തന്നെ പറയാതിരിക്കാനാവില്ല. പൂർണ്ണമായിട്ട് സിനിമാ സംഘടനയായിക്കോട്ടെ, മമ്മൂട്ടി അടക്കമുള്ള ആളുകളായിക്കോട്ടെ, ഇവനെയൊക്കെ പച്ചയ്ക്ക് തള്ളിക്കളഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ കേട്ടു. അതുകൊണ്ട് ഇവനൊക്കെ കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയെങ്കിലും വേറെ പണിക്ക് പോടേ, ആ പെണ്ണും പിള്ളയും കൂട്ടി പോടേ. നീ പറഞ്ഞല്ലോ ആ പെണ്ണ് തന്നെ സമ്മതിച്ചല്ലോ, അതെടാ ഞാൻ വെടിയാടാ എന്ന് സമ്മതിച്ച നിന്റെ ആ ഭാര്യയുടെ ആ മുഖത്തെ ആ ഒരു സന്തോഷമുണ്ടല്ലോ മോനെ, അത് പറ്റും നിനക്ക്. ഇനി നിനക്കൊക്കെ ആ പണിയായിരിക്കും ഒന്നുകൂടെ ചേരുക, നിന്റെയൊക്കെ മൂഞ്ചിക്ക് അത് തന്നെയായിരിക്കും ചേരുക എന്ന് കൂടി സൂചിപ്പിക്കാതിരിക്കാനാവില്ല. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.